നേരത്തെ അവതരിപ്പിക്കുന്ന ചൂണ്ട എന്ന നാടകം തുടങ്ങാൻ പോവുകയാണ്. കൽക്കട്ടയിലെ കലാസ്നേഹികളെ, നാടകപ്രേമികളെ, ഇതാ നിങ്ങൾക്കായി വിഭവസമൃദ്ധമായ ഒരു കലാസദ്യ. കൽക്കട്ടയിലെ നാടകാചാര്യന്മാർ സ്ഥാപിച്ച മനസ്സെന്ന മഹാനാടക സംഘടനയുടെ 25-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് കൽക്കട്ടയിലുള്ള ഭാവശബ്ദാവിഷ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതിമകൾ അവതരിപ്പിക്കുന്ന ശ്രീരാജൻ തിരുവോത്തെഴുതി നമ്മുടെ അഭിമാന കലാകാരി ശ്രീമതി ശൈലജ പ്രിയദാസ് സംവിധാനം ചെയ്യുന്ന സാമൂഹിക സംഗീത നാടകം ചൂണ്ട. ചെറിയ ലോകവും അതിൽ കുറെ മനുഷ്യരും, നന്മയും തിന്മയും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടുന്ന ഈ ലോകം, സമ്പന്നരായ ഒരു മറ്റം കൂട്ടം, സാധുക്കളുടെ മറ്റൊരു കൂട്ടം, പണത്തിന്റെ ഹൊങ്കിൽ എന്തുമാവാമെന്ന ദാഷ്ടിക്കാരുടെ ഈ ലോകം, ഈ ദാഷ്ട്യത്തിന്റെ ക്രൂരതയിൽ പീഡിപ്പിക്കപ്പെടുന്ന കുറെ നിസ്സഹായർ, പണം കൊടുത്താൽ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ബലഹീനരായ ശില്പികൾ, അതിനിടയിൽ ബുദ്ധിമാന്മാരായ നിഷ്പക്ഷ വിഡ്ഢികളായി വിദൂഷക വേഷത്തിൽ തിമിർത്താടുന്നു. ജാതിയും മതവും നിറവും മണവും രാഷ്ട്രീയ വിദ്വേഷവും ചതിച്ചും വഞ്ചിച്ചും കൊന്നും കൊല്ലിച്ചും ലണവും എതിർക്കുന്ന ഈ ലോകത്ത് സ്വാത്വികനായ ഒരു പുരോഹിതൻ ധർമാധർമ്മങ്ങളുടെ പ്രത്യക്ഷമായ ഏറ്റുമുട്ടലിൽ വിഷലിപ്തമായ സമവാക്യങ്ങൾ രൂപപ്പെടുന്നതിന്റെ മാനസിക വ്യതയിൽ ഭയാനകമായ ജീവിത സത്യത്തെ കൈവിടാതെ സൂക്ഷിക്കുന്നു. ഈ ലോകത്തു നിന്ന് തുളച്ചു മാറ്റപ്പെടേണ്ട ദുർചിന്തകളും ഹീനപ്രവൃത്തികളും, വേർതിരിക്കാൻ വെള്ളമില്ലാത്തടത്ത് ചൂണ്ടിയിടുന്ന നിസ്സഹാനായ ഒരു സാധു മനുഷ്യൻ, 10 മാസം ഗർഭപാത്രത്തിൽ പേറി വെറ്റുമുലയൂട്ടി ഓമനിച്ച് മാതൃത്വം മുഴുവൻ നൽകി വളർത്തി വലുതാക്കിയ മകനാൽ പുതുവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട കഥഭാഗ്യായ ഒരു വൃദ്ധയുടെ വിതുമ്പുന്ന വിളറിയ മുഖം, ഇതിനിടയിൽ ഈ ലോകവും അതിൽ കുറെ മനുഷ്യൻ. കൽക്കട്ടയിൽ ആദ്യമായി ഒരു വനിത സംവിധാനം ചെയ്യുന്നുവെന്ന വിശേഷവുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന സാമൂഹിക സംഗീത നാടകം ചൂണ്ട. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നാം വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:43-44. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനോ നിങ്ങളോട് പറയും, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ശപിക്കുന്നവനെ അനുഗ്രഹിക്കണം, നിങ്ങളെ വെറുക്കുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ശപിക്കുന്നവനെ അനുഗ്രഹിക്കണം, നിങ്ങളെ വെറുക്കുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. കർത്താവ് പ്രിയരെ, കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അരുളിച്ചത്? നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സ്നേഹിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത്? പാപത്തിന്റെ ഫലമായി പിറവിയെടുത്ത നാം എല്ലാവരും കർത്താവിന്റെ വഴിയിൽ സഞ്ചരിക്കില്ലെന്ന് കർത്താവിനറിയാം. അതിനാലാണ് ഇരുട്ടിന്റെ സന്തതികൾക്ക് വെളിച്ചത്തിലേക്ക് വഴി നയിക്കുവാനായി കർത്താവ് ഇങ്ങനെ അറിയിച്ചത്. ഒരു കാര്യം ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ശാന്തിയും സമാധാനവും സന്തോഷവും ഇല്ലാതെ ഈ മാനവരാശി മുഴുവൻ എങ്ങോട്ടെന്നില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സ്നേഹിച്ചാൽ കർത്താവിന്റെ വാക്കുകൾ ശ്രവിച്ച് അവന്റെ വഴിയിൽ സഞ്ചരിച്ചാൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഇവിടെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, വെളിച്ചമില്ലാത്ത വിളക്കുപോലെയും ശപിക്കപ്പെട്ടപ്പോൾ ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം പോലെയും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പരസ്പരം സ്നേഹിച്ച്
കർത്താവിന്റെ വാക്കുകൾ ശ്രവിച്ച് സൽഗുണ സമ്പൂർണരാകുകയും ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അസൂയാണ്, വേണ്ട അടിക്കണ്ട,
ഞാൻ ഈ ചൂണ്ട തന്നെ കണ്ടില്ലെങ്കിൽ വേണ്ട പ്രധാന ചൂണ്ട ഇങ്ങന ഈ തരാന പറഞ്ഞത് ഈ ചൂണ്ട കൊടുക്ക. പിന്നെ ഞാൻ തന്നത് തന്നെ ഇത് എന്റെയാ എന്റെ സ്വന്തം. അപ്പോ എല്ലാവരും ഉണ്ട് ഒരു ചൂണ്ട അനുമതി പുറത്തെടുക്കാനില്ല. ചൂണ്ടക്കാരന്റെ ക്ഷമയെക്കുറിച്ചും കാത്തിരിപ്പിന്റെ ദുഃഖത്തെക്കുറിച്ചും ആർക്കും ഒന്നും പറയാൻ അശ്വിനിയും ബുദ്ധിജീവി വേണ്ട അടുക്കണ്ട. കുഞ്ഞിയൻ നിന്നെയും നിന്നെയും ഡോക്ടറെയും എത്ര തവണയാ ഇയാളെന്നെ സൂചി കൊണ്ട് കുത്തിയത്. എന്റെ അമ്മയെയും വേദനിപ്പിച്ചു. എന്തൊരു നല്ല പെയിനായിരുന്നു, നല്ല അറിവ് കുത്തി. പക്ഷെ എന്ത് ചെയ്യാം, മനസ്സിന്റെ താളത്തിൽ ചെയ്യാം. ചെയ്യുന്ന മനുഷ്യൻ ഇങ്ങനെ ആകെ തളർന്നു പോയച്ചോ. അവൻ എന്നെ അടിച്ചു വേഴ്ത്തി ഓടിക്കളഞ്ഞു. അവൻ പോയിക്കോട്ടെ, അവൻ ഇനിയും വരുന്നു. കച്ചോ ഒരു വല്ലാത്ത ജന്മം തന്നെയാണ്. എന്തൊരു സത്യമാണ് ചപ്പോ. സുബോധമുള്ളപ്പോൾ നമ്മൾ പലതും വിളിച്ചു. അപ്പോൾ ശക്തി പറയും. ഇന്ന് മനസ്സിന്റെ താളം ചിന്തകൾ അറിയും. അപ്പോൾ ശക്തി പോകും. അത് എങ്ങനെയാണ് അച്ഛനെ വെച്ച് നയിക്കുന്ന കാര്യം ഓർക്കുമ്പോഴായിരിക്കും വിഷമം. ചാപ്പോച്ച, ഞാനൊരു സൈക്കാട്രിസ്റ്റ്. മനസ്സിന്റെ താളം തെറ്റുന്നവരാണ് ഒരു നല്ല സംഗീതത്തിനെ പോലെയാണ്. യാഗം നന്നായാലും താളം കഴിക്കുമ്പോഴാണ് സംഗീതം ആലോചനമാണ്. ജീവിതത്തിൽ താളം കഴിച്ച അപ്പോൾ ഞാനിതൊക്കെ സഹിച്ചല്ലോ പറ്റൂ. സഹിച്ചിരിക്കുന്ന എനിക്കിനി ഒന്നും പറയാനില്ല. എന്താ വിശ്വാസം പൂർത്തിയായിരിക്കും അച്ഛൻ. ഞാൻ നോക്കട്ടെ. അങ്ങോട്ട് പോകാൻ
എന്ത് വേണം? കൊണ്ടുപോകാമെന്ന് പറഞ്ഞു
കൊണ്ട് പോകുന്നതാണ്. എവിടെയോ ഇറക്കി വിട്ടു. ഇപ്പം വരാമെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. കാത്ത് കാത്തിരുന്ന് ഞാൻ തുടർന്നു. അവ വന്നില്ല മക്കളെ, വന്നില്ല. അപ്പോ ഇത്രയും ദിവസം കഴിച്ചിട്ടില്ല? ഇല്ല മക്കളെ, ഒന്നും കഴിച്ചില്ല. കണ്ണീര് കുടിച്ച് രണ്ട് രാത്രി പകൽ ഞാൻ കഴിച്ചു മുട്ടി. ഇവിടെ കിടക്കാമോ മക്കളെ? എനിക്ക് തീരെ വയ്യ. അടിച്ചിടക്ക് വിടല്ലേ അമ്മയല്ലേ? അമ്മച്ചി ആരോട് തിരക്കൂടെ? ഇത് ഇന്നത്തെ മാതൃത്വത്തിന്റെ വൃത്തി. മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന അമ്മമാരുടെ ചിത്രം. അമ്മച്ചിക്ക് എന്റെ വീട്ടിലാണ് അമ്മയില്ലാത്ത എനിക്ക് ഒരു അമ്മയായി എന്റെ മുറിയിൽ സുഖമായി. ചാക്കോയുടെ കുറച്ച് സഹായം നിങ്ങൾക്ക് അർത്ഥം. ചാക്കോയുടെ ജോലി കഴിഞ്ഞു
സാവകാശം സംസാരിക്കാം. ഞാനെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. അത് നന്നായി. നമുക്ക് ഈ ലോകം തന്നെ അത് വൃത്തിയാക്കട്ടെ. നിങ്ങൾ വന്ന കാര്യം പറയൂ. ഡോക്ടർ തോമസ് നല്ലവരാണ്. അത് ഞാൻ കുറിച്ച് എന്താ സംശയം? പാവങ്ങളുടെ ദൈവമാണല്ലോ. യെസ്, അബ്സല്യൂട്ട്ലി റൈറ്റ്. പ്രസിദ്ധനായ സൈക്യാട്രിസ്റ്റ് സർ സ്വഭാവി, പള്ളി വ്യവസ്ഥാപനത്തിന്റെ തലവൻ, സത്യസന്ധനായ പുരോഗതി. പക്ഷെ ഒരു കണ്ടുപിടുത്തക്കാരൻ, അതത് ശരി. ആവശ്യം നടന്ന് കണ്ടുപിടുത്തോട്ടെ. അധികം വിശദീകരിക്കണ്ട, പറയൂ. എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്? പറയാം. ഞങ്ങൾക്ക് ഓപ്പണിന്റെ സഹായം വേണം. അത് തേടിത്തരാൻ ചാക്കോ ഞങ്ങൾക്ക് സഹായിക്കും. അതിനുള്ള പ്രതിഫലം പണം. പണം ഞങ്ങൾ എത്ര വേണം? ചാക്കോ പണി വേണമെങ്കിൽ ഈ ചില്ലറ പണി എന്ത് നേടാനാണ്? നല്ല വീട്, കാർ ഒക്കെ വേണ്ടേ? ഇതൊന്നുമില്ലാതെ എന്ത് ജീവിത മനുഷ്യ? ഞാൻ സമ്മതിച്ചു. എന്ത് വേണോ നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ ഡോക്ടർ തോമസിനോട് സഹായി. ചാക്കോ ഒന്ന് പിന്താങ്ങി പറയാം. വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ പിന്നീട് പറയാം. ഞങ്ങളുടെ ബിസിനസ് ഔഷധം ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്നതായിരുന്നു. ഡോക്ടർക്ക് കൊടുക്കുന്നു, അതിന്റെ പ്രചോദനം പറഞ്ഞു. ലാഭത്തിന്റെ നല്ലൊരു പങ്ക് ചാക്കോയ്ക്കുള്ളതാണ് എന്ന് പറയുന്നു. അതിൽ ചതിയില്ല, വഞ്ചനയില്ല. പാടത്ത് പണി, പരമ്പത്ത് കൂലി. ഞാൻ സമ്മതിച്ചു. എന്ത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ചാക്കോ. അച്ഛോ നമസ്കാരം. ഫാദർ നമസ്കാരം. ഡോക്ടറെ ഒന്ന് കാണണമെന്ന് പരിചയപ്പെടണമെന്ന് ഓർക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. കണ്ടു സന്തോഷമായി. ഒന്ന് കാര്യം പറയും. ഞങ്ങൾ ഇവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ നിങ്ങളുടെ ആസ്പത്രിയുടെ തൊട്ടടുത്ത് എക്യുപ്മെന്റ്സും സാമഗ്രികളൊക്കെ വന്നു കഴിഞ്ഞു. ഒരാഴ്ചക്കുള്ള ഉദ്ഘാടനം ഇഷ്ടമാണ്. ഉദ്ഘാടനം മുഖ്യമന്ത്രി താങ്കളുടെ സ്വന്തം പിതാവ് അപ്പച്ചന. അതെ, അദ്ദേഹം അത് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ചെയ്തു. അദ്ദേഹത്തിന് വേണ്ടതുപോലെ കണ്ടിട്ടില്ലേ? ഞങ്ങൾക്കിവിടെ ഒരു ഔഷധ നിർമ്മാണശാല. എല്ലാ മരുന്നുകളും ഞങ്ങളോട് ഉത്പാദിപ്പിക്കുന്നു. പ്രത്യേകിച്ചും മനോരോഗികൾക്കുള്ളത്. നിങ്ങളുടെ മരുന്നുകൾ ഞാൻ വാങ്ങണം, അതല്ലേ പറയാനുള്ളത്? അത് മാത്രം പോരാ, താങ്കളുടെ വിലയേറിയ സേവനം ഞങ്ങളുടെ ആസ്പത്രി കാഴ്ചയിൽ രണ്ട് ദിവസം. അതിനുള്ള ശമ്പളം, ശമ്പളം ഞങ്ങൾ എത്ര വേണമെങ്കിലും തരും. രണ്ടിനും ഞാൻ തയ്യാറാണ്. എന്റെ രോഗികൾക്കുള്ള മരുന്നുകൾ എന്റെ ആശുപത്രി. അതുണ്ടായി ചാക്കോ. അച്ഛോ എനിക്കുള്ള ഭക്ഷണം പറയാം. എല്ലാം മേശപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് കാര്യം കഴിഞ്ഞെങ്കിൽ എന്നോട് പറയാൻ പറയും. ശരിയല്ലേ? എക്സ്ക്യൂസ് മീ ഡോക്ടർ. ഡോക്ടറിന്റെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് വിളിക്കാൻ. ഞാൻ ഇറങ്ങിപ്പോകും. കുറച്ച് ദിവസം മൊബൈൽ വന്നു. ആവശ്യം കഴിഞ്ഞാൽ ശരിയാ. ഞാൻ ചാക്കോടെ വിളിക്കുമ്പോൾ
ഞാൻ കോഴിക്കോട് ഞങ്ങൾ നേരിട്ട് തരും. ഒന്നും രണ്ടുമല്ല, ലക്ഷങ്ങൾ. ഓർമ്മയില്ലേ?
എനിക്ക് തങ്ങളുടെ വ്യക്തിപരമായി യാതൊരു വിരോധമില്ല, ഉള്ളത് സ്നേഹമൊക്കെ
നിർമ്മാണം. കാരണം എന്റെ സഹോദരന്റെ രോഗം മാറ്റിയത് താങ്കളാണ്. അത് എനിക്കുള്ള ആദരവ് നടത്തിക്കൊണ്ട് ചോദിക്കുക, താങ്കൾ എന്തിനു വേണ്ടി പണിയൊക്കെ ചെയ്തത്? ആർക്കു വേണ്ടി പറയൂ. ഇത്ര ഹീനമായ ഒരു കാര്യം ചെയ്ത് പണം സമ്പാദിക്കേണ്ട ആവശ്യമില്ല. എന്റെ ശമ്പളം പോലും മാവുകളുടെ കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കിട്ടിയ വിവരമനുസരിച്ച് ഈ പള്ളി മേടിക്കാത്ത താങ്കൾ മയക്കുമരുന്നും വാറ്റിലും ഒളിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്, അങ്ങനെ ഒന്നുമില്ല ഇൻസ്പെക്ടർ. ഞങ്ങൾക്ക് ഈ പള്ളി മേടിയാൻ സാധിച്ചാണ്. ഇൻസ്പെക്ടർ, ഞാൻ പറയുന്ന സത്യമാണ്. എന്റെ പള്ളി മേടയ്ക്കാണ് അങ്ങനെ ഒരു സാധനവും സൂക്ഷിച്ചിട്ടില്ല. ഇനി ഒന്ന് സൂക്ഷിക്കുകയില്ല. ഇല്ലെങ്കിൽ നല്ലത്. ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യും. നിയമത്തിന്റെ വിട്ടുണ്ട് സമ്മതം. ഈ ബണ്ടൽ നിറയെ മയക്കുമരുന്ന് താങ്കൾക്കൊന്നും അറിയില്ല. ഏത് പിന്നെന്താണ്? എനിക്കൊന്നും അറിയില്ല ഇൻസ്പെക്ടർ, സത്യമായും അറിയില്ല. ഒളിച്ചു കളിക്കണ്ട. മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന കമ്പനിക്ക് മരുന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കളുടെ കോളിൽ നിന്ന് വിളിച്ച കോളുകളുടെ റെക്കോർഡാണ് എന്റെ അടുത്തുള്ളത്. സ്വന്തം വീട്ടിലേക്ക് വിളിക്കാനാണുള്ളത് മിസ്റ്റർ എം കെ നിയോ. എന്തെങ്കിലും ഓർമ്മ അതൊക്കെ താങ്കൾക്ക് കോടതിയിൽ പറയാം. എന്താ പറഞ്ഞത്? അത് എം കെ നിയോട് വിളിച്ചത്. ഓക്കെ, സമ്മതിച്ചു. ഈ വാറ്റുകാരായും തീർന്നില്ല. ഇനിയും ഉണ്ട് പരാതികൾ. സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി താങ്കൾ ഇവിടെ സ്ത്രീകളെയും എത്താറുണ്ടെന്ന് പരാതി പറയുന്നു. ശരിയാണ് ഇൻസ്പെക്ടർ, ഞാനൊരു ഡോക്ടറാണ്. എന്റെ രോഗികളായി സ്ത്രീകളും പുരുഷന്മാരുള്ളവരും പുരുഷന്മാർ സ്ത്രീയോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും തെറ്റായി കാണും. സമൂഹത്തിന്റെ കുഴപ്പമാണ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. സോറി ഡോക്ടർ, തെളിവുകളൊക്കെ താങ്കൾക്കെതിരാണ്. എനിക്ക് താങ്കളെ അറസ്റ്റ് ചെയ്തേ മതിയാവും. എന്താ ഇത് നിങ്ങൾ പറയുന്നതെല്ലാം? ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്റെ മോനെ എങ്ങോട്ട് കൊണ്ടുപോക? കൊണ്ടുപോയേ പറ്റൂ. ഹരിത മക്കളെ, ഹരിതം, ഇവൻ നിരപരാധിയാണ്. പാവങ്ങളുടെ എനിക്ക് ആശ്രയമാണ്. അരെ വിട, വിട. ഡോക്ടർ, ഞാൻ താങ്കളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ഹരിതം, നിങ്ങൾ ഇവനെ കൊണ്ടുപോകരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊണ്ടുപോകാം, എന്നെ കൊല്ല. മക്കളെ, നിങ്ങളെല്ലാവരും കേൾക്കണം. ഞാനൊരു സത്യം പറയാം. ഈ മരുന്നുകളും ചാരായവും എല്ലാം ഇവിടെ സൂക്ഷിച്ചത് ഞാനാണ് സാക്ഷി. മക്കളെ, ഞാനാണ് സാക്ഷി. അമ്മച്ചി വിഷമിക്കൂ, ഇവർക്ക് വേണ്ടത് എന്നെയാണ്. ഇൻസ്പെക്ടർ, എന്നെ വിലങ്ങ് വെച്ചു. അതിനു മുമ്പ് ഈ വെള്ളവസ്ത്രം കഴിച്ചു. ഇത് നിഷ്കളങ്കതയുടെ പ്രത്യേകമാണ്. ഇതും കഴിവിലെ വിലങ്ങും തമ്മിൽ പൊരുത്തപ്പെടില്ല. വേണ്ട, കഴിക്കണ്ട. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവും. ചാക്കോയെ ഞങ്ങൾ കൊണ്ടുപോകും. എങ്കിലും താങ്കൾ കൂടെ വരേണ്ടി വരും. ഈ ലോകത്ത് പണമാണ് വരുത്.
രാജ്യത്തിന്റെ വെള്ളി കാശ് പോലും വ്യാജമായി നിർവഹിച്ച് വിശ്വാസികളെ കബളിപ്പിച്ച് പണം വാങ്ങുന്നവരുടെ നാടാണിത്. ഇവൻ എന്റെ മകൻ, എനിക്ക് പ്രിയപ്പെട്ടവൻ. ഇവൻ മുൾക്കിരീടം ചൂടേണ്ടവനല്ല. സത്യാസത്യങ്ങളുടെ നിറവേദം ഞങ്ങൾക്ക് നന്നായി അറിയാം. എന്നാലും എനിക്ക് എന്നെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. എനിക്കിഷ്ടമില്ലാത്ത വസ്ത്രം എന്നെ കഴിപ്പിച്ചു.
നിർബന്ധം കൂട്ടവൾ കൂറിപ്പുടം വാങ്ങി നിങ്ങളെ സുഖിപ്പിച്ചവൾ അവസരത്തിന്റെ മുദ്രയായി ആ സ്ത്രീയുടെ മുഖം ഇന്നും ഈ നെഞ്ചിനകത്തുണ്ട്. നീ എന്ന നിലയിൽ നിലയം കളയരുത്. സൂക്ഷിച്ചോ നീ എന്റെ മകനാണ്, നിനക്ക് പേരിട്ടത് ഞാനാണ്. അവിടെയും അധികാരത്തിന്റെ സ്വന്തം അപമാനമാണ്. കുട്ടിക്കട്ടി പിന്നെ നിങ്ങളുടെ നിലയും നിലയും നിലവും എന്റെ അപ്പന്റെ സമ്പന്നതയുടെ നടന്ന് കുടിയ ദാരിദ്ര്യം അനുഭവിച്ചതാണ് പറഞ്ഞു. ദാരിദ്ര്യം ലക്ഷമെല്ലാം നിനക്ക് വേണ്ടി മുടക്കിട്ടും ദാരിദ്ര്യം ദാരിദ്ര്യം അപ്പച്ച ദാരിദ്ര്യം ദാരിദ്ര്യം അജ്ഞതയാണ് വലിയ കാര്യമായി. അതിന്റെ അപമാനം ഇന്നും എന്റെ വേട്ടയാണ്. എന്റെ അധികാരവും സമ്പത്ത് മുഴുവനും ഞാൻ നിനക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അതാണോ നിനക്ക് ദുഷിപ്പിച്ചത്? അധികാര സമ്പത്ത് രണ്ടും വലിയ വിഷമം. ഏത് കറയിട്ടിരിക്കുന്നു എന്റെ അമ്മയുടെ മരവും അങ്ങനെ നിങ്ങൾ കഴുകിക്കളഞ്ഞ ഒരു കറയല്ലേ? എന്റെ അമ്മയെ ഞാൻ എത്തിയിരുന്നാ പറയുന്നേ. രോഗിയായി അവൾ മരിച്ചു. അത് മറ്റെന്താണ് നിങ്ങൾ എത്തുചെയ്യുന്നത്? നിങ്ങൾ രോഗികൾക്കല്ല ഭാഗങ്ങൾ, നിനക്കാണ് ശരിക്കും ഭാഗങ്ങൾ. സത്യം പറയുന്നതിനെ നിങ്ങൾ പ്രാധാന്യം. നീ നശിക്കും, ഞാനത് കാണും. നിന്നെ ഈ പള്ളിയിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് മടിച്ചെടുക്കും. പക്ഷേ ജനങ്ങളെങ്കിലും ഞാൻ എനിക്ക് അമ്മ പത്തിയെന്ന് കണ്ടവനാക്കിയ അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് പാവങ്ങൾക്കായി ജോലി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നീ അതെ കൈലാക്കുന്നുണ്ട് ഒഴുകിയിരിക്കണല്ലേ. സ്വതലെ കറുത്ത ജോലി വെള്ളം പക്ഷെ ഞാനൊരു പെയിന്റൊന്നും വന്നിട്ടുണ്ട്. നീ ഇപ്പോൾ പാവത്തിന്റെ സന്തതിയാണ്. നീ നശിക്കും, നിന്നെ ഞാൻ നശിപ്പിക്കും. നീ സൂക്ഷിച്ചോ. ഇവിടെ
ബലിയർപ്പിക്കുന്ന കയ്യായി ഇതുയർത്തി നിനക്കൊക്കെ അമ്മച്ചയുടെ മുമ്പിൽ വന്നു പോകരുത്. അമ്മച്ചി വിഷമിക്കുന്നു, ഞാനുണ്ട്. അമ്മച്ചി ആരും ഉപദ്രവിക്കില്ല. തോമസ് ജോസഫ്, കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. തോമസ്, നിന്റെ കൈകളിൽ രക്തക്കറയുണ്ടോ? ഇല്ല, എന്റെ കൈകൾ ശുദ്ധമാണ്. ഇത് ഏത് കോടതിയാണെന്ന് അറിയാമോ? മനസാക്ഷിയുടെ കോടതി. ജോസഫ്, നീ എപ്പോഴെങ്കിലും എന്തെങ്കിലും പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ ആരെയും ഇതുവരെയും വാക്കുകൊണ്ടോ മൂക്കുകൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല. എന്നിട്ടും നിന്റെ മേൽ ഇത്രയും കുറ്റങ്ങൾ ചാർത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് തോമസ്? ഒരു കാര്യം എനിക്കറിയാം. ഈ കപട ലോകത്ത് കാബഡിയില്ലായ്മ ഒരു കുറ്റമാണ്. നിഷ്കളങ്കൻ ചോദ്യം ചെയ്യപ്പെടും. ആത്മാർത്ഥത എന്നത് ശിക്ഷ അർഹിക്കുന്ന കുറ്റമായിത്തീരും. തോമസ് ജോസഫ്, എന്നുമെന്നും പാവങ്ങൾക്ക് വേണ്ടി ദുരിതമനുഭവിക്കാനും ദുഃഖിതനായി മാത്രം കഴിയാനും ഈ കോടതി നിന്നെ ശിക്ഷിച്ചിരിക്കുന്നു. കൊൽക്കിരീടം ചൂടാൻ ഇതാ മറ്റൊരു ലക്ഷം. അഭിനയിച്ച ആൾക്കാർ കൂടെ എത്താം.
മഞ്ജുഷ യഥാർത്ഥൻ നമുക്ക് വേണ്ടി ഇന്ന് ഡാൻസ് അവതരിപ്പിച്ചു. മഞ്ജുഷ യഥാർത്ഥൻ മാഡം വളരെ നന്നായിട്ട് പരിപാടി നടത്തി, സന്തോഷമുണ്ട്. നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കുക, ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. മനസ്സ് ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിൽ വളരെയധികം സന്തോഷം. പിന്നെ നല്ലൊരു ടീമിനെ എനിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി കിട്ടി, അത് ഏറ്റവും വലിയ സന്തോഷം. സോ മൈ ഡ്യൂട്ടി ഇന്ന് ഇവരെ പരിചയപ്പെടുത്തുക എന്നാണ്. ഇതിലെ 3.5 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഞങ്ങളെ ലിറ്റിൽ സ്റ്റാർ. ദേവശ്രീ രാജേഷ്. ദേവരാഗ് രാഗേഷ്. മിൻസ മനീഷ്. അദ്വൈതൻ നോബിൻ. സ്വരൂപ യഥാർത്ഥൻ. ഗീത വേണുഗോപാൽ. രേഖ സുധാകരൻ. സവിത രതീഷ്. രമ്യ മനീഷ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞങ്ങളെ ആങ്കർ അനിത എം കുര്യൻ. Thank you so much. നമ്മുടെ ചൂണ്ട ടീമിനെ പരിചയപ്പെടുത്താൻ സെക്രട്ടറിയോട് ക്ഷണിക്കുന്നു. അതിഗംഭീരമായ ഒരു നാടകം ശ്രീമതി ശൈലജ ടീച്ചറും ടീമും കൂടി നമുക്കിവിടെ അവതരിപ്പിച്ചു. ഒരുപാട് ചിന്തിക്കാനും നമുക്ക് ഓർക്കാനും ഒക്കെയുള്ള ചില മുഹൂർത്തങ്ങളെല്ലാം നമുക്ക് സമ്മാനിച്ച ടീമിന് ഞങ്ങളുടെ ഹാർട്ടിയസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് അവർ സിൻസിയർ താങ്ക്സ് ഫ്രം മനസ് സൈഡ് ദ ചൂണ്ട ടീം. താങ്ക് യു വെരി മച്ച്. ഞാൻ ശ്രീമതി ശൈല ടീച്ചറെ മുന്നോട്ടേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഞാൻ ടീച്ചറോട് മറ്റുള്ള ടീം മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തുവാനായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വേദി ഒരുക്കി തന്ന മനസ് കൽക്കട്ടയ്ക്ക് എന്റെ അക്കൈതവുമായി നന്ദി രേഖപ്പെടുത്തുന്നു. എന്റെ ചൂണ്ട ടീം, എന്റെ ചൂണ്ട ഫാമിലി, എന്റെ കുടുംബം അവരെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ആദ്യമായി നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഫാദർ തോമസ് ആയി അവതരിപ്പിച്ചത് ടി കെ കുര്യൻ, മിസ്റ്റർ എം കെ മേനോനായി അവതരിപ്പിച്ചത് ജോണി ജോർജ്, ജോണി ജോർജ് വെരി സീ പ്ലീസ് കം ഫാസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഫൈസൽ മുഹമ്മദായി അഭിനയിച്ചത് പി ജി കെ നായർ. ആദ്യത്തെ സീനിലെ രണ്ട് കപ്പ്യാർ, അതായത് ആൽറ്റർ ബോയ്സ് ആയിട്ട് അവതരിപ്പിച്ചത് സി നാരായണൻ ആൻഡ് എൻ പി വാസുദേവൻ. അടുത്തതായി എല്ലാ സീനിലും നിറഞ്ഞു നിന്ന ചാക്കോ ആയിട്ട് അവതരിപ്പിച്ചത് ഹരിദാസ് കെ കെ.
ഫാദറിന്റെ അച്ഛനായി അവതരിപ്പിച്ചത് സുരേഷ് കുമാർ. നമ്മുടെ രണ്ട് കള്ളുകുടിയന്മാരുണ്ടായിരുന്നു, രംഗം അതിഗംഭീരമാക്കിയ ദിനേശൻ ആൻഡ് ഹരി. നമ്മുടെ ചൂണ്ട ഇട്ട് നമ്മുടെ എല്ലാം വട്ടം കറക്കിയ പ്രഭാകരൻ വേണു മന്നാടിയ ജോണി. നെക്സ്റ്റ് നമുക്ക് മാലാഖക്കുട്ടികളായിട്ട് കുറെ പെൺകുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരോരോരുത്തരായിട്ട് വിളിക്കുന്ന ആദ്യത്തെ മാലാഖ പ്രണയിനി, പ്രണയം വിതറിക്കൊണ്ട് ശ്രീഷ്മ ബാലകൃഷ്ണൻ ഫോർവേഡ്. അമ്മു സുധാകരൻ അങ്ങോട്ടിരുന്നു. അമ്മു സുധാകരൻ, നയന നാരായണൻ, ചൈതാലി മനു, സിന്ധു ഋഷി, ശ്രീജ ഹരിദാസ്, സോറി ശ്രീജ കൃഷ്ണദാസ്, നമ്മുടെ ഡോക്ടർ ഇന്ദുമതി, അമ്മിണി അമ്മിണി മോഹൻ, രണ്ട് പോലീസുകാര്, പോലീസുകാരുടെ വേഷമിട്ടത് നമ്മുടെ ആദ്യത്തെ ഇൻസ്പെക്ടർ എവിടെ വിജയ് ജോസഫ്, പുതിയ റോഡ് കെട്ടിയതാണ് ജോസഫിനെ ഗതി ഗംഭീരമാക്കി. രണ്ട് പോലീസ് അസിസ്റ്റന്റ് പോലീസുകളുണ്ടായിരുന്നു, വിജി സജികുമാർ ആൻഡ് ജിതിൻ ജെയിംസ്. ജിതിൻ ജെയിംസ് ആദ്യമായിട്ടാണ് ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത്. ഓക്കെ കൊടുക്കും, ആര് കൊടുത്ത. നമുക്ക് ജഡ്ജിന്റെ ശബ്ദം നൽകിയത് ആരാണെന്നറിയില്ലേ, നമ്മുടെ എല്ലാം ഭാവ നടനായ വിജയൻ വെള്ളിനേഴി. അത് പിന്നെ പറയണല്ലോ, എന്റെ മരുമകനല്ലേ. ഓക്കെ, ലൈറ്റ്, സുജിത്, സുജിത് കുമാർ, മ്യൂസിക് മ്യൂസിക് ലൈറ്റ്, മണികണ്ഠൻ, മണികണ്ഠനും എന്റെ മരുമകനാണ്. സെറ്റിന്റെ നമുക്ക് ഈ സെറ്റ് പ്രൊവൈഡ് ചെയ്തു തന്നത് ദത്ത ബ്രദേഴ്സ്. ഫ്ലോർ മാനേജർ മണിമെനാഥ്, സജികുമാർ. ശബ്ദരേഖ മിസ്റ്റർ ജോണി ജോർജ്, പുതിയ ശബ്ദം. ഈ പാട്ട് ഇതിനു വേണ്ടി ലിറിക്സ് എഴുതിയത് ഇതിന്റെ തന്നെ നാടകകർത്താവായ രാജൻ തിരുവോത്താണ്. ഇതിന് മ്യൂസിക് കൊടുത്തത് വിജയ് ജോസഫ്, അതിന് ആലാപനമാണ് വിജയ് ജോസഫ്. പിന്നെ മ്യൂസിക് കൊടുത്തത് സുജിത് കുമാർ. ഓ സോറി, ശ്രീജ കൃഷ്ണദാസ് ആക്ച്വലായിട്ട് അഭിനയിച്ചത് ലളിത എന്ന ക്യാരക്ടറാണ്. ഓക്കെ സോറി, തെറ്റിപ്പോയി, ആകെപ്പാടൊരു ടെൻഷനിലായിരുന്നു. പിന്നെ നമുക്ക് എല്ലാം എല്ലാം എല്ലാ സമയത്തും പേടിക്കേണ്ട, ടീച്ചറെ ഇത് നമുക്ക് ഗംഭീരമാക്കാം എന്ന് എല്ലായ്പ്പോഴും സപ്പോർട്ട് ചെയ്തുന്ന ഒരു വ്യക്തിയുണ്ട്. യെസ്, സുധാകരൻ പുളിയർ. അല്ലെങ്കിൽ തന്റെ പൂ പൂണ്ടോ? ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാനും വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഈ നാടകത്തെ കുറിച്ചും ഈ നാടകത്തിന്റെ അഭിപ്രായം പറയാൻ ഞാൻ വിജയൻ വെളിനേഴിയെ ക്ഷണിക്കുന്നു. രണ്ട് വാക്ക് പറയും. വല്ലാത്തൊരു പണിയണക്കി തന്ന ടീച്ചർ അമ്മായി, സോറി. നാടകം നിങ്ങൾ കണ്ടുകഴിഞ്ഞു,
നിങ്ങളുടെ മനസ്സിൽ നാടകത്തിനെ പറ്റിയിട്ട് വിലയിരുത്തൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ 4 മാസമായി ഇതിന്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ചവരാണ് ഇവരൊക്കെ നിൽക്കുന്നത്, എല്ലാവരും. അത് ഫ്ലോർ മാനേജേഴ്സ് മുതൽ മ്യൂസിക്, ലൈറ്റ്, സെറ്റ്, അതുകൂടാതെ ഇതിനു വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി മാനേജ്മെന്റ് ചെയ്തുതന്നത് ചായയായാലും എന്തൊക്കെയായാലും അവരെല്ലാവരും അഭിനയിച്ച ഓരോരുത്തരും മത്സരിച്ച് അഭിനയിച്ചു. അവരെ അതിന് നേതൃത്വം നൽകിയത് അതിനൊരു ചരിത്ര മുഹൂർത്തമാണ് മലയാള നാടകവേദിയെ സംബന്ധിച്ചിടത്തോളം എന്ന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്കെല്ലാം പ്രിയങ്കരിയായ അഭിനേത്രി, ഗായിക, പിന്നെ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് 40 കുട്ടികളോ 45 കുട്ടികളോ നയിക്കുന്ന ജോലി ടീച്ചർക്ക് നന്നായി അറിയാം. അത് അത്യപൂർവമായിട്ട് അത്യുത്സാഹത്തോടെ ഇവിടെ ഇവരെല്ലാവരെയും നയിച്ചു. കാരണം നമ്മൾ പറയുന്നുണ്ട്, സംഘടിപ്പിക്കുന്നതിലല്ല നയിക്കുന്നതിലാണ് നൈപുണ്യമെന്ന്. ടീച്ചർ ശരിക്കും ആ നയിച്ചുകൊണ്ട് തന്നെ നൈപുണ്യം കാണിച്ചിട്ടുണ്ട്. അതിമനോഹരമായി എല്ലാവരും അഭിനയിച്ചു, എല്ലാവരും നന്നായി അഭിനയിച്ചു. പിന്നെ ടീച്ചറെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതിലെല്ലാം പോയിട്ട് അതിന്റെ ഒരു ഭാഗമാകാൻ, ആ ചരിത്ര മിഷന്റെ ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഇതിനെ വേദിയൊരുക്കിത്തന്ന മനസ്സിനോട്, മനസ്സിന്റെ വലിയ മനസ്സിനോട് ഇത്രയും പേർക്ക് വേണ്ടി ഞാൻ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവർക്ക് വേണ്ടി. കാരണം മനസ്സിന്റെ വലിയ മനസ്സാണ് ഇതുപോലുള്ള ഒരു പുതിയ സംവിധായകയെ ഇത്രയും 25ാം വാർഷികത്തില് ഇങ്ങനെയൊരു ദൗത്യമേൽപ്പിക്കുന്നതെന്ന് അതിന് സാഹസം കാണിച്ച മനസ്സിനോട് ഇവർക്ക് വേണ്ടി, ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവരെല്ലാവരും, ആരെങ്കിലും പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞങ്ങൾ കഴിയുന്നതും വിടാതെ എല്ലാവരെയും നോക്കി. അജയേട്ടന്റെ പേര് പറഞ്ഞു എനിക്കറിയില്ല, ഉണ്ടായിരുന്നു പുള്ളി ഒക്കെ ഞങ്ങൾക്ക്. ഇപ്പൊ ഇന്നിപ്പോ ഇവിടെ വന്നിട്ട് ലൈറ്റ് ഇടയ്ക്ക് വിളിച്ചു പറയും, വിജയ് ഫോൺ ചെയ്ത് പറയും സൗണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ സുധാരേട്ടൻ പറയും അവിടെ പോയി സൗണ്ട് പോകുന്നില്ല. ഇതെല്ലാം ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും വളരെ നന്നായി ഇതിനുവേണ്ടി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങൾ എല്ലാവരോടും വളരെ നന്ദി, നമസ്കാരം. ഓവർ ടു ടീച്ചർ. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്നെ ഈ ദൗത്യത്തിന് തെരഞ്ഞെടുത്ത മിസ്റ്റർ എൻ പി നായർ, എന്നിൽ വിശ്വാസം അർപ്പിച്ച് ഈ ദൗത്യത്തിന് എന്നെ ഏൽപ്പിച്ച മിസ്റ്റർ എൻ പി നായരോടും അതുപോലെ തന്നെ മനസ്സിന്റെ ഭാരവാഹികളോടും എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എനിക്ക് ധൈര്യം തരാൻ വേണ്ടി പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഒരൊറ്റ ടിക്കറ്റ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എന്റെ മോള് ഇന്നലെ രാവിലെ ഇവിടെ പറന്നെത്തി വന്നാൽ പറന്നെത്തി മറ്റന്നാ പോവുകയാണ് അവിടെ. അവളെ യൂട്യൂബ് ചാനലില് എനിക്ക് തോന്നുന്നത് അത് ഇത് ചെയ്തു തോന്നുന്നു, ലൈവ് ആയിട്ട് ഇട്ടുണ്ട് തോന്നുന്നു. അപ്പൊ എല്ലാവരും കാണാത്തവർക്ക് അതിപ്പോ ഫോർവേഡ് ചെയ്യാം. നിങ്ങൾ തന്ന ഓരോ പ്രോത്സാഹനത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം ഈ എന്താ പറയാ ചൂണ്ട ഫാമിലിയോടും ശരസ്വതനോടും എന്നോട് കൂടെ പ്രവർത്തിച്ച എല്ലാ അംഗങ്ങളോടും. ഓരോരുത്തരും ഞാൻ പ്രത്യേകം പ്രത്യേകം പറയുന്നില്ല, എല്ലാവർക്കും ഇതിനുവേണ്ടി ഓരോരുത്തരും വിളിച്ച് നാട്ടുനിന്നും ഗോപിനാഥ് സാറും എല്ലാവരും വിളിച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ടീച്ചർ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഇത് സക്സസ് ആവും. സക്സസ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ലാത്ത നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ജൽദി ജൽദി I request Mr. N.P. Nair and Subhashan, Subhashan. And മനസ്സിന്റെ എല്ലാ ഭാരവാഹികളോടും സ്റ്റേജിലേക്ക് വരാം ക്ഷണിക്കുകയാണ്. വേഗം 3 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു കർട്ടനിടും, നമുക്ക് ലൈറ്റ് എല്ലാം ഓഫ് ആവും. ഈ നാടകത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും വരും, വരും, വരും. അജയേട്ടൻ എല്ലാവരും, മണിമേന പ്ലീസ് കം. എല്ലാവരും, കുട്ടികൾ എല്ലാവരും വരും. എല്ലാവരും പെട്ടെന്ന് 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 എക്യൂട്ട് ഫോട്ടോഗ്രാഫ് പ്ലീസ് പ്ലീസ് കം. സുഭാഷ് ഏട്ടൻ ഉണ്ടല്ലോ, എല്ലാവരും വേഗം വരും. ഓക്കെ, പെട്ടെന്ന് ക്യുക്കിലി. ഞാൻ
ഓക്കെ, താങ്ക് യു. ഡയറി